സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കും, സഹോദരി സഹോദരങ്ങൾക്ക്, ചലച്ചിത്ര രംഗത്തെ എൻ്റെ സഹപ്രവർത്തകർക്ക് എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ദാസേട്ടനെ സിനിമയിലെ 50-ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഒരുപക്ഷെ വളരെ കുറച്ചേ സംസാരിക്കൂ, വലിച്ചു നീട്ടില്ല. എനിക്ക് ദാസേട്ടനെ പരിചയം, ഒരുപാട് പരിചയം ഉത്സവ പറമ്പുകളിൽ വെച്ചാണ്. ഒരുപാട് തവണ അദ്ദേഹത്തിൻ്റെ വെള്ളയും വെള്ളയും ധരിച്ചുള്ള ആലാപനം കേൾക്കാൻ വേണ്ടി ഒരുപാട് സ്ഥലങ്ങളിൽ, കൊല്ലം ജില്ലയിൽ മാത്രമല്ല, ഒരുപാട് വേദികളിൽ പോയി അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ കേട്ടിട്ടുണ്ട്. വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഒരു ആഘോഷം നടക്കുമ്പോൾ ഈ വേദിയിൽ വന്ന് അദ്ദേഹത്തെ അനുമോദിക്കാനും ആശംസകൾ നേരാനുമുള്ള ഒരവസരം ഉണ്ടാവും എന്ന് അന്ന് സ്വപ്നം പോലും കാണാൻ കഴിയാത്ത ഒരു പ്രായവും കാലവുമാണ്. ഇവിടുന്ന് ദാസേട്ടൻ ഇനിയും ഒരുപാട് വർഷങ്ങൾ ജീവിച്ചിരിക്കണം. അദ്ദേഹത്തിൻ്റെ ശാരീരം ഒരു അനുഗ്രഹമായി തന്നെ തുടരണം. ഒരുപക്ഷെ ഇന്ന് ഈ സദസ്സിലിരിക്കുന്നതിൽ ഏതെങ്കിലും കൊച്ചു കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അദ്ദേഹം ശതാഭിഷിക്തനാവുമ്പോൾ ഇവിടെ ആ കുഞ്ഞുങ്ങളിൽ ആരെങ്കിലുമൊക്കെ ഇതുപോലെ വന്ന് നിന്ന് അദ്ദേഹത്തെ ആശംസിക്കാൻ, അദ്ദേഹത്തിന് ആശംസകൾ നേരുവാനുള്ള ഭാഗ്യം ആ കുഞ്ഞുങ്ങൾക്കും ഉണ്ടാവണേ എന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കൂ. ഗാനമേള സ്റ്റേജുകളിലൊക്കെയും ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഏക ഗാനം അദ്ദേഹത്തിൻ്റെ പരിപാടിയുടെ തുടക്കത്തിൽ അദ്ദേഹം പാടുന്ന ആ ഭക്തി നിർഭരമായ ഗാനമാണ്. ജീവിതത്തിന് പലപ്പോഴും മുമ്പോട്ടുള്ള ഒരു ഡ്രൈവ് എന്ന് പറയുന്ന, ഒരു ത്രസ്റ്റ് എന്ന് പറയുന്നത് ആ പാട്ട് പലപ്പോഴും നൽകിയിട്ടുണ്ട്. ഞാൻ ആഗ്രഹിക്കുകയാണ്, പ്രിയപ്പെട്ട ദാസേട്ടൻ, ഞാൻ ഒരു സിനിമ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളായതുകൊണ്ട് മാത്രം ഈ ഉത്സവ പറമ്പിൽ തുടങ്ങിയ ബന്ധം എന്ന് പറയുന്നത്, എൻ്റെ വീട്ടിൽ ഒരുപാട് തവണ എനിക്ക് ദാസേട്ടനെ അതിഥിയായി സൽക്കരിക്കാനുള്ള ഭാഗ്യവും നൽകിയിട്ടുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങൾക്കും കുടുംബത്തിനുമെല്ലാം നിരന്തരം അദ്ദേഹത്തിൻ്റെ അനുഗ്രഹങ്ങളും കിട്ടിയിട്ടുണ്ട്. അതെല്ലാം ഒരു സുവർണ സ്മരണയായി തന്നെ മനസ്സിലിപ്പോഴും സൂക്ഷിക്കുന്നുണ്ട്. എൻ്റെ ഒരു ആഗ്രഹമാണ്, ഇടയ കന്യക ഒരു 4 വരി ദാസേട്ടനൊന്നിവിടെ പാടി തൊട്ടടുത്ത് നിന്ന് കേൾക്കണമെന്നത്. ഇടയ കന്യക പോവുക നീ അനന്തമാ ജീവിത വീഥിയിൽ ഇടറാതെ കാലിടറാതെ ഇടയ കന്യക പോവുക നീ ഈ അനന്തമാം ജീവിത വീഥിയിൽ ഇടറാതെ കാലിടറാതെ ഇടയ കന്യക പോവുക നീ അനന്തമാം ജീവിത വീതി ഇടറാതെ കാലിടറാതെ ഇടയ കന്യകേ പോവുക നീ. സിനിമയിൽ ഇവിടെ ദീപ പറഞ്ഞതുപോലെ പ്രധാനപ്പെട്ട ഒരു പോലീസുകാരനായി തീർന്നു പോയതുകൊണ്ടും തോക്കിനും വാചക കസർത്തിനുമൊക്കെ ഒരുപാട് സ്ഥാനം എൻ്റെ സിനിമകൾ വന്നതുകൊണ്ടും ഒരുപക്ഷെ സംഗീതത്തിൻ്റെ ഒരു മേഖലയിലേക്ക് എനിക്ക് സിനിമയിൽ ആ സെഗ്മെൻറ്റിൽ കടക്കാനുള്ള ഭാഗ്യം വളരെ വിരളമാണ്. എന്നാൽ ദാസേട്ടൻ ആലപിച്ച ഒരു ഗാനം തന്നെയാണ് എനിക്ക് സിനിമയിൽ അവതരിപ്പിക്കാൻ ആദ്യം അവസരം കിട്ടുന്നത്. സായം സന്ധ്യ എന്ന ചിത്രത്തിലെ പൂന്തന്നലേ നീ പറന്ന് 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 വാ, കോരിത്തരിച്ചുകൊണ്ടാണ് ഇപ്പോഴും ആ സിനിമയുടെ ആ പാട്ടിൻ്റെ ഒരു ക്ലിപ്പിങ്സ് ടി വിയിൽ വരുമ്പോൾ ശ്രദ്ധിച്ചാലറിയാം, മുഖത്ത് മുഴുവൻ കോരിത്തരിപ്പാണ്. അത്രയും, കാരണം വളരെ ദൂരെ നിന്ന്, പൊടിയിൽ മുങ്ങി നിന്ന് ഒരുപക്ഷെ കേട്ടിട്ടുള്ള ഒരു ശബ്ദം എൻ്റെ
ശബ്ദമായി മാറുന്ന കാഴ്ചയെന്ന് പറയുന്നത് അതിശയിപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം വന്ന കണ്ണാടിക്കൂടും കൂട്ടി ഒരു രാത്രി കൂടി വിടവാങ്ങവേ സിന്ദൂരരേഖയിലെ നാദം, പ്രണതോസ്മി, ഇതുപോലെയുള്ള വളരെ മനോഹരമായ വണ്ടർഫുൾ സോങ്സാണ് എനിക്ക് ദാസേട്ടൻ്റെ ശബ്ദത്തിൽ സിനിമയിൽ ലഭിച്ചിട്ടുള്ളത്. ഞാനതിന് അദ്ദേഹത്തിൻ്റെ മുന്നിൽ ശിരസ് നമിച്ചുകൊള്ളുന്നു, ദൈവത്തോട് നന്ദി പറയുന്നു.